എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്റ്റോക്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ഗെയിമിനെ കുറിച്ച്, അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പിനെ കുറിച്ച്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പണം നഷ്ടപ്പെടുന്നത് ഇത്തരം മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു മാനിപ്പുലേറ്റഡ് 10-3000-ത്തിലേറെ സ്റ്റോക്കുകളുള്ളതിൽ കുറേ എണ്ണം മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള, അതായത് പ്രൊമോട്ടേഴ്സ് മനഃപൂർവ്വം സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറ്റിക്കൊണ്ട് പോവുകയും അത് അതേപോലെ താഴ്ത്തു കൊണ്ടുപോവുകയും ചെയ്യുന്ന മാനിപ്പുലേറ്റഡ് സ്റ്റോക്കുകളിൽ റീറ്റെയിലേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണം നഷ്ടപ്പെടുമെന്ന് കരുതി യാതൊരു സംശയമില്ല. കാരണം അത് പ്രത്യേക ഒരു ഗെയിമാണ്, അതിന് മറ്റ് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഒന്നും ബാധകമല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്റ്റോക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. മെയിനായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് സ്റ്റോക്കുകളാണ് ഇന്ന് നമ്മൾ ഇതിൽ പരിചയപ്പെടുന്നത്. ആ സ്റ്റോക്കുകൾ, ഒരു സ്റ്റോക്ക് മാനിപ്പുലേറ്റഡ് ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് PC ജ്വല്ലറി എടുത്തിട്ടുണ്ട്, വക്രാങ്കി എടുത്തിട്ടുണ്ട്, DHFL എടുത്തിട്ടുണ്ട്, HDL എടുത്തിട്ടുണ്ട്. എല്ലാം ഫേമസ് ആയ സ്റ്റോക്കുകളാണ്. ഇതിൽ നമ്മൾ PC ജ്വല്ലറി എടുത്ത് നോക്കുക. ഈ ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞ് അതിൻ്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോക്ക് ആണോ അതോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം, ആ സ്റ്റോക്കിൻ്റെ ഗ്രാഫിൽ ഏറ്റവും മുകളിൽ ഒത്തിരി 1 മിനിറ്റ് ഗ്രാഫ്, 2 മിനിറ്റ്, 3 മിനിറ്റ്സ് എല്ലാം ഉണ്ട്. അതിലേറ്റവും അടിയിൽ കാണാം 1 മന്ത് ഗ്രാഫുണ്ട്. ഈ 1 മന്ത് ഗ്രാഫ് എടുത്ത് കഴിയുമ്പോൾ എന്നിട്ട് നമ്മളിതിനെ അങ്ങോട്ടൊന്ന് ബാക്കിലേക്ക് ഓടിച്ച് നോക്കുക. ഈ സ്റ്റോക്കിനെ കുറിച്ച് അതിൻ്റെ മൂവ്മെൻറ്റ്സ് വന്ന് എങ്ങനെയാണെന്ന് നോക്കുക. PC ജ്വല്ലറ് ഏകദേശം നമുക്ക് അവൈലബിളായ സ്ഥലത്ത് ഏകദേശം 50 രൂപ താഴെ, ഏകദേശം ഒരു 35-40 രൂപയിൽ നിന്ന് ആ സ്റ്റോക്കിൻ്റെ വില കയറുകയാണ്. 500-600 രൂപ വരെ പോയിട്ട് അതേപോലെ റോക്കറ്റ് പോലെ പോകുന്നു. അതിനേക്കാൾ സ്പീഡ് തിരിച്ചത് ഇറങ്ങി 14-ലേക്ക് വരുന്നു. കണ്ടില്ലേ? അതായത് 600 വരെ മിസൈൽ പോകുന്ന പോലെ പോകുന്നുണ്ട്, അതിനേക്കാൾ സ്പീഡിൽ ഇറങ്ങിപ്പോരുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സാധാരണ നിലയിൽ ഒരു സ്റ്റോക്കിൽ ഇതുപോലെയുള്ള ഒരു മൂവ്മെൻറ്റ്സ് ഒരിക്കലും സംഭവിക്കില്ല. നല്ല സ്റ്റോക്കുകളിൽ ബൈ നടക്കുമ്പോഴും സെല്ല് നടക്കുമ്പോഴും അതിന് അതിൻ്റേതായ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ മാത്രമേ ആ സ്റ്റോക്കിൽ ബൈയും സെല്ലും നടക്കത്തുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബൈ നടക്കുന്നു, അതിനേക്കാൾ സ്പീഡ് സെല്ല് നടക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം റീറ്റെയിലേഴ്സിനെ മിസ്ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ഇവരുപയോഗിക്കുന്ന 1-2 മാർഗങ്ങളുണ്ട്. അതായത് ഇവിടെ വരുമ്പം, ഇവിടെ നിന്ന് ഈ സ്റ്റോക്ക് ഇവിടം വരെ താഴെ പോയല്ലോ, 190 വന്നു കഴിയുമ്പം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു. എന്നിട്ട് ഈ സ്റ്റോക്ക് ഇവർ താഴോട്ടിടാതെ വീണ്ടും ഈ പ്രൊമോട്ടേഴ്സ് തന്നെ ഇത് ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പൊതുവെ ന്യൂസ് വരുന്നത് വളരെ നല്ല സ്റ്റോക്കാണ്, ബയേഴ്സിന് ഇൻവെസ്റ്റേഴ്സിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്, താഴെ പോകുന്നില്ല, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് തുടങ്ങിയ കുറേ ന്യൂസുകളൊക്കെ ഇതിനെക്കുറിച്ച് വന്നു കഴിയും. ഇത് അപ്പോഴും മേലേക്ക് പോകും. മേലേക്ക് പോയി എല്ലാം നമ്മൾ റീറ്റെയിലേഴ്സ് എല്ലാം ഇതിൽ കയറി എൻട്രി എടുത്തു കഴിയുമ്പോഴാണ് ഈ സ്റ്റോക്ക് താഴോട്ട് പോരുന്നത്. എല്ലാ റീറ്റെയിലേഴ്സിന് പൈസ മൊത്തത്തിൽ കൊണ്ടുപോയിട്ട് വൈപ്പൗട്ട് ചെയ്ത് കളയും. അത് പിന്നെ പോയി നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക്, പരിതാപകരമായ അവസ്ഥയിൽ അവർ കൊണ്ട് താഴെ കൊണ്ടിടും. ഇതാണ് PC ജ്വല്ലറിൻ്റെ അവസ്ഥ. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം, വക്രാങ്കി. നമ്മളെല്ലാ സ്റ്റോക്കും ഡിസ്കസ് ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഫേമസായ ചില സ്റ്റോക്കുകളാണ്. ഇനി നമ്മളൊരു സ്റ്റോക്ക് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ 1 മന്ത് ഗ്രാഫ് എടുക്കുക. ഇതിപ്പോൾ ഏകദേശം എത്രയാണ്? 1 രൂപ ആ റേഞ്ചിൽ കിടന്ന സ്റ്റോക്കാണ്. 3 രൂപ വരുന്നു, 15 രൂപ വരുന്നു, 28 രൂപ വരുന്നു, 192 വരുന്നു, 300 വരുന്നു, ഇതും ഈ പറയുന്ന 500 രൂപയ്ക്ക് മോളി വരുന്നു. 500 രൂപ മോളി വന്നിട്ടാണ് ആ സ്റ്റോക്ക് വീണ്ടും താഴോട്ട് വന്ന് ഇപ്പം 28 രൂപ നിൽക്കുന്നു വക്രാങ്കി. മറ്റൊരു സ്റ്റോക്ക് DHFL നോക്കാം. നമുക്ക് 4 സ്റ്റോക്കിൻ്റെ അത് ഡിസ്കസ് ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക് എടുത്തിട്ട് അതിൻ്റെ 1 മന്ത് ഗ്രാഫ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലും അതിൻ്റെ ഫ്രണ്ട് സൈഡും പോയി നോക്കുക, അതിൻ്റെ പൊസിഷൻ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് മാത്രം നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ് ഈ സ്റ്റോക്ക്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പം DHFL കുറച്ച് പുറകോട്ട് പോകുമ്പം നമുക്ക് അവൈലബിളായ ഗ്രാഫിൽ ഏകദേശം 30 രൂപ കിട്ടുന്നുണ്ട്. 30 രൂപയിൽ നിന്ന് 20 രൂപ വരുന്നുണ്ട്. 20 രൂപയിൽ നിന്ന് ഈ സ്റ്റോക്ക് കയറി കയറി 150 പോകുന്നു, 160 പോകുന്നു,
പിന്നെ കുറച്ച് ഇറങ്ങുന്നു, അപ്പം ഇറങ്ങുന്നു നമ്മളെ കൊണ്ട് വിചാരിപ്പിച്ചു, അപ്പോൾ ഇവിടെ തിരിച്ച് കയറി നമ്മളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഈ സ്ട്രോക്ക് ഇനി ഇറങ്ങത്തില്ല, ഭയങ്കര സ്ട്രോങ് സ്ട്രോക്ക് ആണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുക, അതിനുശേഷം റീറ്റെയിലേഴ്സിന് ഇവിടെ എൻട്രി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. അപ്പോൾ നമ്മളിവിടെ എൻട്രി ചെയ്യുന്നു, അപ്പോൾ അവർ വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ മണ്ടന്മാരില്ലാതെ കയറി ബൈ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 600 രൂപ വന്നു. അതാ പോകുന്നു, താഴോട്ട് വരുന്നു, പിന്നെ മിസൈൽ വിട്ട പോലെ താഴ്ത്തി വിടും. 13 രൂപ വന്ന് കിടക്കുന്നു, 10-13 റേഞ്ച് ട്രേഡ് ചെയ്യുകയാണ്. അടുത്ത് HDIL ആണ്. ഇത് ഇതിനേക്കാൾ കൗതുകമുള്ള വലിയ കോമഡിയാണ്. അതായത് ഭീകരമായ തട്ടിപ്പ്, അതിഭീകരമായ കൊള്ള, അതാണ് ഇതിൻ്റെ അകത്തെ സംഭവം. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റാണ് പമ്പ് ആൻഡ് ഡമ്പ്, സ്റ്റോക്ക് മാനിപ്പുലേഷൻസ് എല്ലാം ഉള്ള ഒരു സെക്ടറാണ് എന്നുള്ളത് കൊണ്ട് ഇതിങ്ങനെ വരുന്നു. ഇത് ഇവിടെ 100 രൂപയാണ് കാണിക്കുന്നത്, പക്ഷേ 100 ഒന്നുമല്ല, എനിക്കറിയാം ഇതിനൊക്കെ താഴെ സ്റ്റോക്ക് പോയിട്ടുണ്ട്, അതിനൊക്കെ വലിയ ഹൈലും അത് പോയിട്ടുണ്ട്. 100 രൂപയിലെ 80 രൂപയിലൊക്കെ ഞാൻ ആ സ്റ്റോക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നതായിരുന്നു ഈ സ്റ്റോക്ക്. 100 എന്നത് താഴെ വരുന്നു, 2 രൂപ വരുന്നു. അതുകൊണ്ട് ശരിക്കുള്ള ഹിസ്റ്ററി അതല്ല, ഇതാണ് ഹിസ്റ്ററി. 1007 രൂപ, 1000, 1700 ഇടയ്ക്ക് ഈ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? 2 രൂപയിൽ ഈ സ്റ്റോക്ക് വന്നതാണ്. നമ്മളെല്ലാം മിസ്ഗൈഡ് ചെയ്ത് ബൈ ചെയ്യിച്ച് താഴെ പോയി അത് ഒരേപോലെ താഴോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ എന്താ സംഭവം വെച്ചാൽ, ഇത്തരം സ്റ്റോക്കുകൾ താഴോട്ട് ഈ കയറുന്നതിനൊക്കെ സ്പീഡിൽമാരെടുത്ത് താഴോട്ടിടും. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് പിന്നെ ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടില്ല, ഇപ്പം ഇത് ലാസ്റ്റ് 1 രൂപയിലൊക്കെ വന്നു, 1 രൂപ 95 പൈസ 1 രൂപ റേഞ്ചിൽ ഇത് ഏകദേശം ഒരു 3-4 മാസം മുമ്പ് വന്നതാണ്. അതിനുശേഷമാണ്, 3-4 മാസമല്ല, ഏകദേശം നേരത്തെയാണ് അല്ല, 2 രൂപ 1 രൂപയൊക്കെ വന്നിട്ടുണ്ട് ഈ സാധനം. നമുക്ക് നോക്കാം, 1 രൂപ 1.5 രൂപ റേഞ്ച് വന്നിട്ടാണ് ഇത് തിരിച്ച് കയറി ഇവിടം വരെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺവീഷനാണ്, ഇതൊന്നും ഇപ്പം ബൈ ചെയ്യാൻ പോലും കൊള്ളാത്ത സ്റ്റോക്കാണ്. കാരണം ഇത് ഇനി താഴ്ത്ത് പോവോ, മേലേക്ക് പോവോ, ഇല്ലിക്വിഡ് സ്റ്റോക്ക് ആവുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത് ഒരു സ്റ്റോക്ക്, സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പമ്പ് ആൻഡ് ഡമ്പ് കോൺസെപ്റ്റിൽപ്പെട്ട സ്റ്റോക്ക് മാനിപ്പുലേഷൻ. ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് റീറ്റെയിലേഴ്സിനെ കൊണ്ട് മിസ്ഗൈഡ് ചെയ്യിച്ച് പിന്നീട് ആ സ്റ്റോക്കിൻ്റെ വില താഴ്ത്തിട്ട് അതിനെ നശിപ്പിച്ച് കളയുന്ന, റീറ്റെയിലേഴ്സിന് മുഴുവൻ ഫണ്ട് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണതയാണ്. അപ്പം ഇത്തരം സ്റ്റോക്കുകളിൽ പ്രധാനപ്പെട്ട 1-2 BC ജ്വല്ലർ, വക്രാങ്കി, DHFL, HDL തുടങ്ങിയ സ്റ്റോക്കുകളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ഇതേപോലെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇത്തരം സ്റ്റോക്കുകൾ ഒരു സ്റ്റോക്ക് സ്റ്റോക്ക് മാനിപ്പുലേറ്റർ ആണോ ഇല്ലയോ എന്നറിയാനുള്ള മാർഗം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത്. അതിന് നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഏകദേശം എല്ലാ ബ്രോക്കേഴ്സിൻ്റെയും ഗ്രാഫിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ അറിവുകളുമായി പുതിയ പുതിയ വീഡിയോസ് വരുന്നതാണ്. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സേവനങ്ങൾ, അക്കൗണ്ട് ഹാൻഡിലിംഗ്, ഫണ്ട് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സിറോദയിലോ അപ്സ്റ്റോക്കിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭകരമായ ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. ഹാപ്പി ഡേ.